ഹായ് ഹലോ ട്വിൻഗൈഡ്സിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കണം. അപ്പൊ നമ്മുടെ ഈ ഒരു ചാനലില് ഒത്തിരി ഓൺലൈൻ ജോബ്സിന്റെ ആപ്ലിക്കേഷൻസും വെബ്സൈറ്റ്സും ഒക്കെ നമ്മൾ പോസ്റ്റ് ചെയ്യാറുണ്ട്. അപ്പൊ അതൊക്കെ കണ്ടിട്ട് കുറെ പേർക്കൊക്കെ ചെറിയ എമൗണ്ട് ഒക്കെ ഏൺ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടെന്ന് അറിയുന്നതിൽ വലിയ സന്തോഷം. അപ്പൊ ഇനി ഇതുപോലെ തന്നെ നിങ്ങൾ വർക്ക് ചെയ്തിട്ട് നിങ്ങൾക്കൊക്കെ എമൗണ്ട് കിട്ടുന്നുണ്ടെങ്കിൽ അതിന്റെ ജസ്റ്റ് ഒരു സ്ക്രീൻഷോട്ട് നമ്മുടെ മെയിലോ ഇൻസ്റ്റയിലോ അയക്കുവാണെങ്കിൽ നമ്മൾ വീഡിയോസിൻ്റെ ഉള്ളിൽ കൊടുക്കുന്നതായിരിക്കും. ബാക്കിയുള്ളവർക്കും കൂടെ അങ്ങനെ പെട്ടെന്ന് ഏൺ ചെയ്യുന്ന ആ ഒരു ആപ്ലിക്കേഷനിലൊക്കെ വർക്ക് ചെയ്യാനായിട്ട് അത് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. അപ്പൊ ഇത് ഇതുപോലെ നിങ്ങൾ വർക്ക് ചെയ്തിട്ട് എമൗണ്ട് ഒക്കെ കിട്ടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കൊന്ന് സെൻഡ് ചെയ്ത് തരാം. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ വന്നിരിക്കുന്നത് അത്യാവശ്യം നല്ല എമൗണ്ട് ഏൺ ചെയ്യാനായിട്ട് സാധിക്കുന്ന ഒരു വെബ്സൈറ്റ് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. ഈ ഒരു സൈറ്റിന്റെ ഏറ്റവും വലിയ പ്രത്യേകത നമുക്ക് മാത്സ് ഒക്കെ എന്തെങ്കിലും ഒരു ബേസിക് ഒക്കെ അറിയുവാണെങ്കിൽ ആർക്ക് വേണമെങ്കിലും ഈ ഒരു സൈറ്റിന്റെ അകത്ത് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെ വലിയ അറിവൊന്നും വേണമെന്നൊന്നുമില്ല നമ്മുടെ ഈ ഒരു സബ്ജക്റ്റിൽ. നമുക്ക് ബേസിക് ആയിട്ട് നമ്മളിപ്പോൾ എന്തായാലും പഠിക്കുന്നവരായിരിക്കുമല്ലോ, അവർ മാത്സ് ഒക്കെ നമ്മൾ എന്തായാലും എല്ലാ ക്ലാസ്സിലും പഠിച്ചിരിക്കുന്നവരായിരിക്കും. സോ അങ്ങനെ ഒരു നോളജ് മതി നമുക്ക് ഇതിൻ്റെ അകത്ത് വർക്ക് ചെയ്യാം. ഡയറക്റ്റ് ബാങ്കിലോട്ട് ഹൈ പേയ്മെന്റ് വിഡ്രോ ചെയ്യാനായിട്ട് സാധിക്കുന്ന നല്ലൊരു വെബ്സൈറ്റ് ആണ്. ഇതിനകത്ത് വർക്ക് ചെയ്യുന്നവർക്ക് എല്ലാവർക്കും തന്നെ നല്ല എമൗണ്ട് തന്നെ ഏൺ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. നമുക്ക് മന്ത്ലി എമൗണ്ട് കിട്ടും. അതുകൊണ്ട് തന്നെ നമ്മളൊരു ഫുൾ ടൈം ജോബ് സാലറിയോട് കൂടി ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് ഈ ഒരു സൈറ്റിൻ്റെ അകത്ത് വർക്ക് ചെയ്യാം. മന്ത്ലി നമുക്ക് സാലറി പോലെ തന്നെ നമുക്ക് ഡയറക്റ്റ് ബാങ്കിലോട്ട് തന്നെ എമൗണ്ട് റിസീവ് ആവുകയും ചെയ്യും. അപ്പൊ അത്തരത്തിൽ നല്ലൊരു ജോബിന്റെ വെബ്സൈറ്റ് ആണ്. ഇതുപോലത്തെ ജോബ് നോക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ മസ്റ്റ് ആയിട്ട് വാച്ച് ചെയ്യാം. അതിനുശേഷം നിങ്ങൾ അപ്ലൈ ചെയ്ത് യൂസ് ചെയ്ത് തുടങ്ങിക്കോളും. നല്ലൊരു വെബ്സൈറ്റ് ആണ് കേട്ടോ. ഇത് വർക്ക് ചെയ്തവർക്കൊക്കെ അത്യാവശ്യം നല്ല റിവ്യൂസ് ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇതുപോലത്തെ ജോബ് നോക്കുന്നവരാണെങ്കിൽ ഈ ഒരു സൈറ്റിൻ്റെ അകത്ത് നിങ്ങൾക്ക് വർക്ക് ചെയ്യാവുന്നതാണ്. അപ്പൊ എങ്ങനെയാണ് അപ്ലൈ ചെയ്തിട്ട് വർക്ക് ചെയ്യാന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാം. സോ ആദ്യമായിട്ടാണ് നമ്മുടെ ഈ ഒരു ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ തൊട്ടടുത്ത് ഒരു ചെറിയ ബെൽ ഐക്കൺ വരും. അതിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുമ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് എല്ലാ ദിവസവും 2 മണിക്ക് തന്നെ കറക്റ്റ് ആയിട്ട് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുന്നതാണ്. അപ്പൊ നേരെ നമുക്ക് വീഡിയോ കണ്ടിട്ട് വന്നാലോ. എന്ന് പറയാനായിട്ട് പോകുന്നത് അത്യാവശ്യം നല്ല ഹൈ പേയ്മെൻ്റ് തരുന്ന ഒരു ജോബിൻ്റെ സൈറ്റിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഇതിൻ്റെ പേര് വന്നിട്ട് മാത്തഡമി എന്നാണ്. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പേര് പോലെ തന്നെ നമുക്ക് മെയിനായിട്ട് ഇതിൻ്റെ അകത്ത് വർക്ക് വരുന്നത് സിമ്പിളായിട്ടുള്ള മാത്തമാറ്റിക്സ് ഒക്കെ നമ്മൾ സോൾവ് ചെയ്ത് കൊടുത്തുകൊണ്ട് നമുക്ക് ഇതിൻ്റെ അകത്ത് ലേണിങ്സ് ലഭിക്കും. പക്ഷേ നമുക്ക് ക്വസ്റ്റ്യൻസ് തരുമ്പോൾ അത് ടൈപ്പ് ചെയ്തിട്ടല്ല നമ്മൾ കൊടുക്കേണ്ടത്. നേരെ മറിച്ച് നമുക്ക് ഇതിൻ്റെ അകത്ത് ഒത്തിരി സ്റ്റുഡൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അവരെ നമ്മൾ പഠിപ്പിച്ചുകൊണ്ടാണ് ഏൺ ചെയ്യാനായിട്ട് പോകുന്നത്. പക്ഷേ ശരിക്കും വന്നിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ട്യൂട്ടറിങ് ജോബാണ്. അപ്പോൾ വേറെ സബ്ജക്റ്റൊന്നും അവൈലബിൾ അല്ല. മാത്തമാറ്റിക്സിൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ സെക്ഷൻസിലും വരുന്ന കാര്യങ്ങളാണ് ഇതിൻ്റെ അകത്ത് മെയിനായിട്ട് നമ്മൾ പഠിപ്പിക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും പഠിപ്പിക്കാനായിട്ട് അറിയാത്തവർ എന്ത് ചെയ്യണ്ടേ, അതായത് പഠിപ്പിക്കാനായിട്ട് ചിലപ്പോൾ ആഗ്രഹം ഉണ്ടായിരിക്കും, പക്ഷേ ഫേസ് ടു ഫേസ് വരുമ്പോൾ പേടിയുള്ള ഒത്തിരി പേരൊക്കെ ഉണ്ടായിരിക്കും. പക്ഷേ ഈ ഒരു സൈറ്റിൻ്റെ അകത്ത് നമുക്ക് ഏറ്റവും ചെറിയ ക്ലാസ്സസ് മുതൽ ഏറ്റവും വലിയ ക്ലാസ്സസ് വരെയുണ്ട്. അപ്പോൾ ചെറിയ കുട്ടികളൊക്കെ പഠിപ്പിക്കാനായിട്ട് അങ്ങനെ വലിയ പ്രോബ്ലംസും കാര്യങ്ങളൊന്നും ഉണ്ടായിരിക്കത്തില്ല. മറ്റുള്ള കൺട്രീസിൽ നിന്നുള്ള സ്റ്റുഡൻസും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇതിൻ്റെ അകത്ത് മെയിനായിട്ട് നമുക്ക് നമ്മളെ ട്യൂട്ടറിന് ആവശ്യമായിട്ട് ഇവരിതിൻ്റെ അകത്ത് കോൾ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയാണ് നമുക്ക് ഇതിൻ്റെ അകത്ത് ജോബ് കിട്ടുന്നത്. നമുക്ക് അതിൻ്റെ റേറ്റിംഗ്സ് റിവ്യൂസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഓരോ ട്യൂട്ടേഴ്സിന് അവർ സെലക്ടും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു സൈറ്റിൻ്റെ അകത്ത് വർക്ക് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം നല്ല എമൗണ്ട് തന്നെ മന്ത്ലി അതുപോലത്തെ ഇതുപോലത്തെ വെബ്സൈറ്റിലൊക്കെ ഒത്തിരി പേര് വർക്ക് ചെയ്തിട്ട് 50,000 to 1,00,000 വരെയൊക്കെ ഏണിങ്സ് ലഭിക്കുന്നവരുണ്ട്. സോ അത്തരത്തിൽ തന്നെ നമുക്ക് ശരിക്കൊരു ഫുൾ ടൈം ജോബ് പോലെ അപ്രോച്ച് ചെയ്യാനായിട്ട് സാധിക്കുന്ന നല്ലൊരു സൈറ്റാണ്. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. അത് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതുപോലത്തെ ഒരു പേജിലോട്ട് വരും. സോ താഴോട്ട് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരുടെ ട്യൂട്ടർ സെലക്ഷൻ പ്രോസസ്സ് വളരെ വ്യക്തമായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് അപ്ലൈ ചെയ്യാനായിട്ട് പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നുമില്ല. ഇവിടെ തന്നെ ഒരു ഫോമുണ്ട്, അത് ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി. അതെല്ലാം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ നല്ലൊരു റെസ്യൂം അവിടെ ഒരു മെയിൽ ഐ ഡി കൊടുത്തിരിക്കുന്നത് കാണാം, അതിലോട്ട് സെൻഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ ഈ ഒരു അപ്ലിക്കേഷൻ ഫോം നോക്കിയിട്ട് ഇവരുടെ ടീം അവരുടെ കറക്റ്റായിട്ട് നമ്മുടെ അവരുടെ കാര്യങ്ങളൊക്കെ മാച്ച് ചെയ്യുന്നുണ്ടെന്ന് തോന്നുവാണെങ്കിൽ ഷോർട്ട് ലിസ്റ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ ഓരോ റൗണ്ടുകളുണ്ട്. കാരണം നമ്മൾ ശരിക്കും ഒരു സ്കൂളിലോ അല്ലെങ്കിൽ കോളേജിലോ പഠിപ്പിക്കാൻ പോകുന്നത് പോലെ തന്നെ ഇത് പക്കാ ഓൺലൈൻ ജോബാണ്. നമുക്ക് ഇഷ്ടമുള്ള ടൈം ഷിഫ്റ്റിൽ നമുക്ക് ഇതിൻ്റെ അകത്ത് വർക്ക് ചെയ്യാം. ഒത്തിരി പേര് ഇതുപോലെ ഓൺലൈൻ ട്യൂട്ടറിങ് ചെയ്തിട്ട് ഒത്തിരി പൈസ ഉണ്ടാക്കുന്നവരുണ്ട്. സോ അതുപോലെ തന്നെ നല്ല എമൗണ്ട് ഓഫർ ചെയ്യുന്ന ഒരു സൈറ്റാണ്. സോ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അപ്ലൈ ചെയ്തോളൂ. കാരണം വൺസ് വർക്ക് കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ വേറെ ജോബൊന്നും നോക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതിൻ്റെ അകത്ത് നെക്സ്റ്റ് റൗണ്ടിലോട്ട് പോകണമെങ്കിൽ ഇതുപോലെ റെസ്യൂം ഷോർട്ട് ലിസ്റ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഇവർ നമ്മളെ കോൺടാക്ട് ചെയ്യും. അങ്ങനെ നമ്മൾ നെക്സ്റ്റ് ഇൻ്റർവ്യൂ പ്രോസസ്സാണ് വരുന്നത്. അപ്പോൾ ഒരു സ്ക്രീനിങ് പ്രോസസ്സ് ഉണ്ട്. അതായത് ഫേസ് ടു ഫേസ് അല്ല, അവരൊരു നമ്മൾ ഇതിൻ്റെ അകത്ത് ഇപ്പോൾ മാത്തമാറ്റിക്സ് തന്നെ വരുമ്പോൾ അതിൻ്റെ അകത്ത് ഒത്തിരി കാറ്റഗറീസ് ഉണ്ടല്ലോ, അതിലേതെങ്കിലും ഒരു കാറ്റഗറി തന്നിട്ട് നമ്മളോട് ഒരു ടീച്ചിങ് ഡെമോ അയച്ചു കൊടുക്കാനായിട്ട് പറയുന്നതായിരിക്കും.
അപ്പോൾ അത് നമ്മൾ ജസ്റ്റ് വീട്ടിലിരുന്നു കൊണ്ട് തന്നെ എടുത്തിട്ട് നമ്മൾ വെറുതെ അയച്ചു കൊടുത്താൽ മതി. അതും കൂടെ കണ്ടതിന് ശേഷം ഇവർ സ്ക്രീനിങ് പ്രോസസ്സിൽ നമ്മളെ സെലക്ട് ചെയ്യും. അതിനുശേഷം നമ്മുടെ ശരിക്കും പഠിച്ച ഡോക്യുമെൻസും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യാനായിട്ട് പറയും. അതും കൂടെ കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അവർ കോണ്ടാക്ട് ചെയ്യുന്നതായിരിക്കും. പിന്നെ നമുക്കിതിൻ്റെ അകത്ത് ധൈര്യമായിട്ട് വർക്ക് ചെയ്ത് തുടങ്ങാനായിട്ടും സാധിക്കും. അപ്പോൾ അങ്ങനെയാണ് നമുക്കിതിൻ്റെ അകത്ത് വരുന്നത്. സോ ഇതിൻ്റെ അകത്ത് ആദ്യമായിട്ട് വർക്ക് ചെയ്യുന്നവർക്ക് ആദ്യത്തെ സ്റ്റുഡൻറ്റിനെ ഇവർ തന്നെ പ്രൊവൈഡ് ചെയ്യും. സോ അങ്ങനെ പ്രൊവൈഡ് ചെയ്യുമ്പോൾ വീക്ക്ലി ഒരു വൺസ് ഒക്കെ നമ്മൾ ക്ലാസ് എടുത്താൽ മതി. അപ്പോൾ നമ്മുടെ ക്ലാസ്സൊക്കെ നോക്കിയതിന് ശേഷമായിരിക്കും പിന്നെ നമുക്ക് കൂടുതൽ സെഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയാണ് മെയിനായിട്ട് നമ്മൾ ഇതിൻ്റെ അകത്ത് പഠിപ്പിക്കേണ്ട കാര്യങ്ങളൊക്കെ. പിന്നെ താഴോട്ട് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരുടെ ഈ ഒരു സൈറ്റിന് ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ട്. ഇവരെന്താണ് എക്സ്പെക്റ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അതായത് മാത്തമാറ്റിക്സ് ആണ് മെയിനായിട്ട് വരുന്നത്. സോ ഇവരുടെ തന്നെ ജോബ് ഓപ്പണിങ്സ് ഒക്കെ നൗക്കറിയിലൊക്കെ ഒരു പോസ്റ്റ് ചെയ്യാറുണ്ട്. സോ ജെന്യുവൻ ആയിട്ടുള്ള ജോബ് തന്നെയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ക്വറീസ് ഉണ്ടെങ്കിൽ ഏറ്റവും ടോപ്പിലൊരു ഫോൺ നമ്പർ കാണാം, അതിലോട്ട് കോണ്ടാക്ട് ചെയ്താൽ മതി. പിന്നെ ഇവിടെ മാത്തമാറ്റിക്സിനെ കുറിച്ച് അറിയണം, അതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അറിയണം തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ മെയിനായിട്ട് പറഞ്ഞിരിക്കുന്നത്. അതൊക്കെ വായിച്ച് നോക്കാം. പിന്നെ ഇതിൻ്റെ അകത്ത് ഫ്രീക്വൻ്റ്ലി ആസ്ക്ഡ് ക്വസ്റ്റ്യൻസ് ഉണ്ട്, അത് കറക്റ്റായിട്ട് തന്നെ നിങ്ങൾ വായിക്കാം. അപ്പോൾ അതിന് നിങ്ങൾക്ക് ഉള്ള ഡൗട്ട്സും കാര്യങ്ങളൊക്കെ മെയിനായിട്ട് ഇവിടെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചിട്ടുള്ള ഒരു ധാരണയൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. പേയ്മെൻറ്റിൻ്റെ കാര്യമൊക്കെ കറക്റ്റായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. അതായത് നമ്മൾ ക്ലാസ് എടുക്കുന്നതിനനുസരിച്ചിട്ട് അതല്ലെങ്കിൽ നമ്മുടെ എക്സ്പീരിയൻസ് വെച്ചിട്ടൊക്കെ ആയിരിക്കും ഓരോരുത്തർക്ക് കൂടുതൽ റേറ്റ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. ഫ്രഷേഴ്സൊക്കെ ആണെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള എമൗണ്ട് നമുക്കവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ മന്ത്ലി ബേസിസിലാണ് ഇവർ പേയ്മെൻറ്റ് തരുന്നത്. മന്ത്ലി എന്താ പറയുക, ശരിക്കും ഒരു സാലറി എന്നുള്ള പോലെയാണ് നമുക്കിതിൻ്റെ അകത്ത് പ്രൊവൈഡ് ചെയ്യുന്നത്. സോ ഫസ്റ്റ് ഹാഫ് ആകുമ്പോൾ ഇവർ പേ ഔട്ട് റിലീസ് ചെയ്യും. അങ്ങനെ നമുക്ക് ഡയറക്റ്റ് ബാങ്കിലോട്ട് തന്നെ എമൗണ്ട് റിസീവ് ആവുകയും ചെയ്യും. അപ്പോൾ നമ്മുടെ ഡയറക്റ്റ് ബാങ്കിലോട്ട് തന്നെ ലഭിക്കുന്ന നല്ലൊരു വെബ്സൈറ്റും കൂടിയിട്ടാണ്. മാത്രമല്ല ഇതിൻ്റെ അകത്ത് അങ്ങനെ സർവീസ് ചാർജോ പേയ്മെൻറ്റോ അങ്ങനെയൊന്നുമില്ല. അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും ടോപ്പിലോട്ട് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു ഫോം കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഈ ഫോം ജസ്റ്റ് ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി, പ്രത്യേകിച്ചൊന്നുമില്ല ചെയ്യാനായിട്ട്. ഒന്നല്ലെങ്കിൽ ഇത് ഫില്ല് ചെയ്ത് കൊടുക്കുക, അതല്ലെങ്കിൽ നേരത്തെ കണ്ട ആ ഒരു മെയിൽ ഐ ഡിയിലോട്ട് നിങ്ങളുടെ റെസ്യൂമ് ഫോർവേഡ് ചെയ്ത് കൊടുത്താലും മതി. ഈ ഒരു സൈറ്റിൽ വർക്ക് ചെയ്യാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞിട്ട് സബ്ജക്റ്റ് വെച്ചിട്ട് നിങ്ങൾ ജസ്റ്റ് അയച്ചു കൊടുത്താൽ മതി. സോ ഇതിൻ്റെ അകത്ത് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ നെയിം ജസ്റ്റ് എൻ്റർ ചെയ്ത് കൊടുക്കുക, അതുപോലെ തന്നെ ഫോൺ നമ്പറും മെയിൽ ഐഡിയും കറക്റ്റായിട്ട് തന്നെ കൊടുക്കുക. കാരണം ആ മെയിൽ ഐഡിയിലോട്ടായിരിക്കും ഇവർ കോൺടാക്ട് ചെയ്യുന്നത്. നമ്മുടെ പ്രൊഫൈൽ നോക്കിയിട്ട് ഓക്കെ ആണെന്ന് തോന്നുവാണെങ്കിൽ നെക്സ്റ്റ് ഇൻ്റർവ്യൂ പ്രോസസ്സിന് ഇവർ കോൾ ചെയ്യുന്നത്. കാരണം ഇവരുടെ ഇതിൻ്റെ അകത്ത് ഒത്തിരി വേക്കൻസീസ് ഉണ്ട്, അതുകൊണ്ട് തന്നെ നമുക്ക് അപ്ലൈ ചെയ്യണതിന് പ്രശ്നമൊന്നുമില്ല. എന്തായാലും ജോബ് ലഭിക്കുന്നതായിരിക്കും നമ്മൾ ടാലൻറ്റഡ് ആണെങ്കിൽ. അപ്പോൾ എക്സ്പീരിയൻസ് നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കുക, ഇല്ലെന്നുണ്ടെങ്കിൽ സീറോ ഒന്ന് കൊടുത്താൽ മതി. പിന്നെ നമ്മൾക്ക് ഏത് സ്കൂള് താല്പര്യം, അതായത് ഏത് കാറ്റഗറിയിൽ പഠിപ്പിക്കാനാണ് താല്പര്യം എന്ന് ഉള്ളത് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഒരു അഞ്ചാം ക്ലാസ്സിന് താഴേക്ക് ആണെങ്കിൽ യാതൊരു പേടിയും വിചാരിക്കേണ്ട ആവശ്യമില്ല, കാരണം കുഞ്ഞു കുട്ടികളെ പഠിപ്പിക്കാനാണല്ലോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ പ്രൈമറി സ്കൂള്. ഇനി അതല്ല വലിയ സ്റ്റുഡൻസിനൊക്കെ ആണെങ്കിൽ നിങ്ങളുടെ ഇഷ്ടാനുസാരം ഇത് സെലക്ട് ചെയ്ത് കൊടുക്കാം. പിന്നെ ഈ ഒരു ഇതിനെക്കുറിച്ചിട്ട് എങ്ങനെയാണ് നിങ്ങൾ അറിഞ്ഞതെന്നുള്ളത് ആ ഒരു കുഞ്ഞു ബോക്സിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഗൂഗിൾ വഴിയാണോ അതല്ലെങ്കിൽ ഇപ്പോൾ വീഡിയോ കണ്ടിട്ടാണോ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് എൻ്റർ ചെയ്ത് കൊടുക്കുക. പിന്നെ ഇവിടെ അപ്ലോഡ് ചെയ്യുക റെസ്യൂം എന്നുണ്ട്. ഇതിലും നമുക്ക് വേണമെങ്കിൽ റെസ്യൂം അപ്ലോഡ് ചെയ്ത് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ അവിടെയും അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ആ ഒരു കുഞ്ഞു ബോക്സിൽ ജസ്റ്റ് ടിക്ക് ചെയ്യുക. അതിനുശേഷം സബ്മിറ്റ് ടാബിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അവരത് വെരിഫൈ ചെയ്യും. അതിനുശേഷം നിങ്ങളെ മെയിൽ ത്രൂ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ നൗക്കറിയിലൊക്കെ സെർച്ച് ചെയ്യുകയാണെങ്കിൽ ഇവരുടെയൊക്കെ ഒത്തിരി ജോബിൻ്റെ വേക്കൻസീസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ താല്പര്യമുള്ളവർക്ക് വേണമെങ്കിൽ നിങ്ങൾ നല്ലൊരു ജോബ് നോക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും അപ്ലിക്കേഷൻ സെൻഡ് ചെയ്തോളൂ. കാരണം വൺസ് ജോബ് കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കൊരു സാലറി എന്നുള്ള ഒരു രീതിയിൽ നിങ്ങൾക്ക് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കണം. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വീഡിയോസിനായിട്ട് ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇതുപോലത്തെ വേറൊരു ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ വെബ്സൈറ്റുമായിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ വരാം. അതുവരേക്കും ബൈ.